السلام عليكم ورحمة الله وبركاته الحمد لله كفى والصلاة والسلام على رسوله المصطفى وآله وأصحابه المستكملين الشرفا آدرنيي رايا مؤمنينغله امام طبراني رضي الله تعالى عنه അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലുൽ ലിൽ അഗ്നിയാ മിനൽ ഫുഖറാ യൗമൽ ഖിയാമ യഖൂലൂൻ റബ്ബനാ ളമൂനാ ഹുഖൂഖനാ അല്ലതീ ഫറദ്ത ലനാ അലൈഹിം ഫയഖൂലുള്ളാഹു തആല വഇസ്സതീ വജലാലി ലഉദ്നിയന്നകും ولأباعدنهم ثم تلا رسول الله صلى الله عليه وسلم وفي أموالهم حق للسائل والمحروم نبي صلى الله عليه وسلم تنقل പറയുകയും ഉണ്ടായി സമ്പന്നർക്ക് ദരിദ്രർ മുഖേന അന്ത്യനാളിൽ മഹാനാശം സംഭവിക്കും. ദരിദ്രർ പറയും, ഞങ്ങളുടെ നാഥ സമ്പന്നരുടെ മേൽ ഞങ്ങൾക്ക് നിർബന്ധമാക്കിയ അവകാശങ്ങൾ തടഞ്ഞുകൊണ്ട് അവർ ഞങ്ങളോട് അനീതി കാണിക്കുകയുണ്ടായി. തുടർന്ന് ഉന്നതനായ അള്ളാഹു പറയും, എന്റെ യശസ്സും മഹത്വവും തന്നെയാണ് സത്യം, നിങ്ങളെ ഞാൻ അടുപ്പിക്കും, അവരെ ഞാൻ അകറ്റുകയും ചെയ്യും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഒതുക്കേൽപ്പിച്ചു, അവരുടെ സ്വത്തുക്കളിൽ ചോദിക്കുന്നവനും ജീവിതമാർഗം തടയപ്പെട്ടവനും ഒരു അവകാശമുണ്ട്. സക്കാത്ത് ദരിദ്രർക്ക് കിട്ടാനുള്ള അവകാശമാണ്, സമ്പന്നരുടെ ഔദാര്യമല്ല. അതുകൊണ്ട് സക്കാത്ത് കൃത്യസമയത്ത് അതിന്റെ അവകാശികളായ ദരിദ്രർക്ക് എത്തിച്ചു കൊടുക്കൽ സമ്പന്നരുടെ ബാധ്യതയാണ്. സക്കാത്തിന്റെ സ്വത്ത് അതിന്റെ അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച് നിധിയായി നമ്മുടെ ഷെൽഫുകളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ, ലോക്കറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകുന്നു, അതൊക്കെയും അത്യുഗ്ര വിഷമുള്ള പാമ്പുകളാക്കി നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു രൂപാന്തരപ്പെടുത്തുകയും നിങ്ങളുടെ കഴുത്തിൽ ചുറ്റിവരിഞ്ഞുകൊണ്ട് ആ പാമ്പുകൾ, വിഷപ്പാമ്പുകൾ നിങ്ങളെ മർദ്ദിക്കും. അപ്പോൾ മുഅ്മിനീങ്ങളെ, നമ്മുടെ ലോക്കറുകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അത്യുഗ്ര വിഷമുള്ള പാമ്പുകളാണ്. എത്രയും പെട്ടെന്ന് ആ പാമ്പുകളെ പുറത്തേക്ക് വലിച്ചിട്ടേ മതിയാകൂ. വിശിഷ്യ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നു, പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുന്നു, കടം കൊണ്ട് പ്രയാസപ്പെടുന്നു. അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കി അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ നാം പിടിച്ചു വെക്കാൻ പാടില്ല. എത്രയും പെട്ടെന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. സക്കാത്ത് എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു ഫിത്ര് സക്കാത്തിന്റെ ഒരു കിറ്റ് മാത്രമാണ്. എന്നാൽ അത് സക്കാത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. സക്കാത്തിന്റെ വിശാലമായ ലോകം മറുഭാഗത്തുണ്ട്. കൃഷി ചെയ്യുന്നവർ അതിന് പ്രത്യേകമായ കണക്കെത്തുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. കച്ചവടത്തിന് സക്കാത്തുണ്ട്, സ്വർണത്തിനും വെള്ളിക്കും സക്കാത്തുണ്ട്, അതുപോലെ മറ്റ് സമ്പത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സമ്പത്തിനും സക്കാത്തുണ്ട്. 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള കച്ചവട ചരക്ക് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു വർഷമായി കച്ചവടം നടത്തുന്നു, വർഷം തികഞ്ഞ് സ്റ്റോക്ക് എടുക്കുമ്പോൾ 595 ഗ്രാം വെള്ളിയുടെ മൂല്യത്തിനുള്ള കച്ചവട ചരക്കുണ്ടെങ്കിൽ, അഥവാ ഇപ്പോഴത്തെ കമ്പോള നിലവാരമനുസരിച്ച് ഏകദേശം 30,000 രൂപയുണ്ടെങ്കിൽ, 30,000 രൂപ മുതൽ മുകളിൽ അങ്ങോട്ട് എത്രയും ഉണ്ടെങ്കിലും അതിന്റെ 2.5% വർഷം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കണം. 100,000 രൂപയുടെ സ്റ്റോക്ക് കടയിലുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 10,00,000 ഉണ്ടെങ്കിൽ അതിന്റെ 2.5% കൊടുക്കണം. 30,000 സ്റ്റാർട്ടിംഗ്. വെള്ളിയുടെ വില മാറുന്നതനുസരിച്ച് ആ 30,000-ത്തിനും മാറ്റമുണ്ടാകാമെന്ന് മാത്രം. അതുപോലെ 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള കാശ് ഒരാൾ ഒരു വർഷമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ
അതിന്റെയും 2.5% നിർബന്ധമായും സക്കാത്ത് കൊടുക്കണം. 85 ഗ്രാം സ്വർണം ഒരു വർഷമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും സക്കാത്ത് കൊടുക്കണം. അതിന്റെ 2.5%. ആഭരണമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അങ്ങനെ സക്കാത്തിന്റെ സ്വത്ത് കൃത്യമായി അതിന്റെ അവകാശികളെ കണ്ടെത്തി അവർക്ക് എത്തിച്ചു കൊടുത്തില്ല എങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ നമുക്കെതിരെ ഈ ദരിദ്രർ രംഗത്ത് വരികയും അള്ളാഹുവിനോട് നമുക്കെതിരെ സംസാരിക്കുകയും നമ്മെ നരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ താക്കീത് നൽകുകയാണ്. അള്ളാഹുവിന്റെ താക്കീതുകൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെ നിയമങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.